അസ്സാമലൈക്കും വാഹത് അല്ലാഹി വബർക്കാത്തു രാത്രിയിലാണ് എൻ്റെ ബാക്കിൽ ഹർമ്മ ഹർമ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഹദീസ് പരിചയപ്പെട്ടിരുന്നു റസൂർ അല്ലാഹി സുല്ലാ അലിസ്വലമ സഹാബത്തിനോട് ചോദിച്ചു അല ഉം ബി ഹൈരി ദൗറിൽ അൻസാര് ഞാൻ നിങ്ങൾക്ക് അൻസാരികളുടെ ഹൈറായ കുറിച്ച് ദോറുകൾ എന്ന് പറഞ്ഞാൽ വീടുകൾ ഗോത്രങ്ങൾ താമസസ്ഥലങ്ങൾ എന്നൊക്കെയാണ് അപ്പോൾ അത്തരം ഗോത്രങ്ങളെ കുറിച്ച് പറഞ്ഞു തരട്ടെ എന്ന് റസൂർ അള്ളഹി സുല്ലാസ് വല്ല ചോദിക്കുകയും എന്നിട്ട് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ ബനി നജ്ജാർ ഗോത്രത്തെയും ബനി അബ്ദുൽ അഷാൽ ഗോത്രത്തെയും പിന്നീട് നമ്മൾ ആ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ട ബൽ ഹാരിസു ബിൻ ഹസ്റജ അല്ലെങ്കിൽ ബനിൽ ഹാരിസുബിൻ ഹസ്റജ് ഗോത്രത്തെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് അതിലെ നാലാമത്തെ ഒരു ഗോത്രം ആ ഒരു ഗോത്രം റസൂൽ അള്ളഹി സ്വല്ലം ഒരു പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ രാത്രി രാത്രിയൂടെ അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ് അപ്പോൾ ആ നാലാമത്തെ ആ ഒരു ഗോത്രം ഏതായിരുന്നു അവരെവിടെയായിരുന്നു താമസിച്ചിരുന്നത് അവരുടെ ചരിത്രം എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് അലൈഹി വസല്ലമയുടെ പള്ളിയുടെ വലതു ഭാഗത്താണ് ആ കാണുന്നതാണ് പള്ളി ആ ഒരു പള്ളിയുടെ വലത് ഭാഗത്ത് ഇപ്പം നമ്മൾ കിബിലിങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ വലതുഭാഗത്തായിട്ട് ഇവിടെ ഒരു പുതിയൊരു ഏരിയ അതായത് റസൂലുള്ളാഹി റസൂൽഹി അലൈഹി വസല്ലം പള്ളിയുടെ കോമ്പൗണ്ടിന് പുറത്തായിട്ട് ഇതുപോലൊരു വലിയൊരു ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാം കൊറോണ കാലത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഒരു മീറ്റർ ഗ്യാപ്പിട്ടിട്ടൊക്കെ ആയിരുന്നു നിസ്കരിച്ചിരുന്നത് സ്വാഭാവികം അങ്ങനെ വന്നപ്പോൾ ഹെറമിൻ്റെ കപ്പാസിറ്റി കുറയുകയും അങ്ങനെ ബാക്കിയുള്ളവർക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഏരിയ കൂടിയാണ് അവിടെ കണ്ടല്ലോ കാർപ്പറ്റുകളൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ സമയത്ത് ഇവിടെ കാർപ്പറ്റ് വിരിക്കും അത് കഴിഞ്ഞാൽ ഇതുപോലെ ചുരുട്ടി വെക്കും അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ കുറച്ച് ഇടത് ഭാഗത്തായിട്ട് അതായത് ഒരു ബാക്ക് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു തോട്ടം കാണാം ഒരുപാട് കോൺക്രീറ്റ് കാടുകൾക്കിടയിൽ ഇതുപോലെ ചെറിയ ഒരു തോട്ടം സത്യത്തിൽ ഈ ഒരു തോട്ടം എന്ന് പറയുന്നത് ഒരു അടയാളമാണ് അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവത്തിനെ അടയാളപ്പെടുത്തുന്ന ഒരു തോട്ടമാണിത് ഈ ഒരു തോട്ടം നിൽക്കുന്ന ഒരു സംഭവമാണ് സഖീഫത്തു ബനീസ് ആയുദ് അതായത് റസൂൽ അഹി സല അലുവലമ ഹൈറു ദോറിൽ അൻസാർ എന്ന് പറഞ്ഞ് എണ്ണിയതിൽ നാലാമത്തെ ഗോത്രമായിരുന്ന ബനീസ് ആയുധക്കാർ താമസിച്ചിരുന്നത് ഈ ഒരു തോട്ടത്തിൻ്റെ പരിസരങ്ങളിലായിരുന്നു ഈ ഒരു പരിസരത്തായിട്ടായിരുന്നു അവരുടെ കിണറായിരുന്ന ബീറു ബനീസ് ആയുധ ഉണ്ടായിരുന്നത് അതേപോലെ അവരുടെ ഒരു ഗോത്രങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുകയും ചർച്ച ചെയ്യുകയും മറ്റു ചെയ്തതിനൊരു ഹാൾ ഇവിടെയായിരുന്നു അതേപോലെ അവരുടെ സയ്യിദായിരുന്ന അല്ലെങ്കിൽ നേതാവായിരുന്ന മഹാനായ സാജോബേനു ഉബാദ റതയുള്ള വൺ എൻ്റെ വീടുണ്ടായിരുന്നത് ഇവിടെയായിരുന്നു അതുപോലെ തന്നെ സാദു ബിൻ അബാദ റതിയുള്ള വഹുവിനെ പോലെയുള്ള ഉന്നതരായിട്ടുള്ള ഒരുപാട് സഹാബത്തിന് അബുദ്ദുജാന അബുദ്ജാനാ റഫിയുള്ള വഹനുവിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം കാരണം വഴി യുദ്ധത്തിൽ റസൂൽ അള്ളാഹി സല അലുവലമയുടെ വാളുമായിട്ട് യുദ്ധം ചെയ്ത സഹാബിയാണ് അബുദ്ദുജാനാ റതി ഉള്ളഹാൻ അദ്ദേഹം ബനീ സായിദ ഗോത്രക്കാരനാണ് അങ്ങനെ ഒരുപാട് ഉന്നതരായിട്ടുള്ള സഹാബത്തിന് ജന്മം കൊടുത്ത ഒരു ഗോത്രമായിരുന്നു ബനീ സായിദ ഗോത്രക്കാർ അതുകൊണ്ട് തന്നെ റസൂൽ അള്ളാഹി സല അലി സ്വലമ അവരെ നാലാമത്തെ ഏറ്റവും മികച്ച അൻസാരി ഗോത്രമായിട്ടായിരുന്നു എണ്ണിയിരുന്നത് അതുപോലെ തന്നെ റസൂള്ളാഹി സലഹ്ഹാ ഹലുവലുമായി എണ്ണിയ ഈ നാല് ഗോത്രങ്ങളിൽ മൂന്ന് ഗോത്രങ്ങൾ അതായത് ബനി നജ്ജാറും അതേപോലെ ബനി ഹാരിസുബിനു ഹസ്റജും അതേപോലെ ഈ ബനി സാഹിദ ഗോത്ര ഇവർ മൂന്ന് ഗോത്രക്കാരും ഹസ്റജ് ഗോത്രത്തിൽപ്പെട്ടവരും ബനി അബ്ദുല്ലഷൽ മാത്രമായിരുന്നു ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഏക ഔസ് ഗോത്രം പിന്നീട് റസൂൽ അള്ളാഹി സുഹലുസ്ലം പറഞ്ഞു ബാക്കിയുള്ള എല്ലാ അൻസാരി ഗോത്രങ്ങളിലും ഹൈറു തന്നെയാണുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഹദീസിൻ്റെ ബാക്കി ഭാഗം പലരും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂർള്ളഹി ഇങ്ങനെ നാല് ഗോത്രങ്ങൾ എണ്ണി പിന്നെ എല്ലാ അൻസാരി ഗോത്രങ്ങളിലും ഹയർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ വാർത്ത മഹാനായ സഅദ് സാഹുബിൻ അബ്ബാദർ റതിയുള്ള അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ തോട്ടത്തിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഈ തോട്ടത്തിൻ്റെ പരിസരത്ത് താമസിച്ചിരുന്ന സഅദ് സാദുബിൻ ഒഴാദ് റതിയുള്ള വണുവിൻ്റെ ചെവിയിലെത്തി സായുദു ബിൻ അൾബാദ് റതി അള്ളാ വണ്ണുവിൻ്റെ ഒരു ക്യാരക്ടറെ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഹജി ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ കുറച്ചൊരു ഒരു ചൂടൻ പ്രകൃതിയാണ് അതായത് ഒരു ഉന്നതനാണ് സയ്യിദാണ് ഞാനൊരു ഗോത്രത്തിൻ്റെ തലവനാണ് എന്നുള്ള ബോധം എപ്പോഴും സായദു ബിൻ അബ്ബാദർ റതിയുള്ളു പ്രകടിപ്പിച്ചിരുന്നു അതായത് ഹൗസ് കാരണം അന്നത്തെ മദീനയിലെ ഏറ്റവും ഉന്നതരായ രണ്ട് പേരെന്ന് പറഞ്ഞാൽ രണ്ട് സായുദുമാരാണ് ഒരു സായുദു ബിൻ മുദുർ റതി ഉള്ള വന്നും അതേപോലെ സായുദു ബിൻ അൾബാദർ റതി ഉള്ള വൺ ഒരാൾ ഹസ്രജിൻ്റെ നേതാവും മറ്റേ ആൾ ഹൗസിൻ്റെ നേതാവും അപ്പോൾ ആ ഒരു പവർ എപ്പോഴും സാഹുബിന് അബ്ബാദർ റതി ഉള്ള വൺ എപ്പോഴും പ്രകടിപ്പിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഗോത്രമായ ബനീ സായുധക്കാരെ റസൂൽ അള്ളഹി സ്വലം നാലാമത്തെ ഗോത്രമായിട്ടാണ് എണ്ണിയത് എന്ന് പറഞ്ഞാൽ സായുദ്ബുബാദർ അള്ളഹനും നേരെ നീട്ടിട്ട് പറഞ്ഞു അത് ശരിയാവില്ല ഞാൻ ഉടനെ തന്നെ റസൂലി സ്വലിനൊന്ന് പോയി കാണണം ഞാൻ എന്താ റസൂൽ അള്ളഹിസ് വസ്മ എൻ്റെ ഗോത്രത്തെ നാലാമതായിട്ട് എണ്ണിയത് അപ്പോൾ അങ്ങനെ എണീറ്റ സമയത്ത് മറ്റൊരു സഹാബി അവർ അൻസാരിയായ സഹാബി പറഞ്ഞു സാഹിദീന്ന് നിങ്ങളെ ഗോത്രം നാലാമതായിട്ടെങ്കിലും എണ്ണീട്ടുണ്ടല്ലോ കാരണം റസൂലുബായി സുഖദേശം ആകെ നാല് ഗോത്രങ്ങൾ മാത്രമേ എണ്ണിയും മദീനയിൽ ഇനിയും അത്രയോ എണ്ണാത്ത ഗോത്രങ്ങളാണ് നിങ്ങളെ അറ്റ്ലീസ്റ്റ് അതായത് നാലാമതായിട്ടെങ്കിലും എണ്ണിയല്ലോ ഞങ്ങളുടെ ഗോത്രത്തെ ഒന്നും എണ്ണിട്ട് പോലും ഇല്ല എന്ന് പറയുകയും അപ്പോൾ സാഹിദി ബിബാധ ആദ്യം ശരിയാണ് അപ്പോൾ എന്താ ചോദിക്കണ്ട എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ചരിത്രം കാണാം അതുപോലെ തന്നെ ഈ ഒരു തോട്ടകം നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഉണ്ടായിരുന്നു ഉത്തമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് മദീനയിലുണ്ടായിരുന്ന കറുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഒരു തരം കോട്ട പോലുള്ള വീടുകൾക്കാണ് അത് പല ഗോത്രങ്ങൾക്കും ഉണ്ടാവും ഇതേപോലെ പലപ്പോഴും യുദ്ധം കാര്യങ്ങൾക്ക് വരുമ്പോൾ തങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കാറ്റി നിർത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു അത്യാവശ്യം ഉയരമുള്ള ഒരു വീടുകൾക്കാണ് ഉത്തം അല്ലെങ്കിൽ ഹെസൻ എന്നൊക്കെ പറയാം ഇപ്പോൾ മഹാനായ സായദുബിൻ അബാദർ റബിയുളാ വണിൻ്റെ കുടുംബത്തിൻ്റെ എന്ന് പറയുന്നത് ഉത്തും ദുലൈമൊബിൻ ഹാരിസ് എന്ന പേരിലായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത് ദുലൈമൊബിൻ ഹാരിസ് എന്ന് പറയുന്നത് സാഹുബിൻ അബാദർ റബിയുള്ള വണനിടെ വലിയ ഒപ്പാണ് സായദുബിൻ അബാദ് ചുബിന് ദുലൈമൊബിൻ ഹരിസ് എന്നാണ് സായുബിൻ സാഹദുബിൻ അബാദർ റബിയുളഹൻ്റെ പേര് അപ്പോൾ പഴയ കാലത്തൊക്കെ ജൈതിയ കാലത്തൊക്കെ അന്നൊക്കെ മദീനക്കാർക്ക് വലിയ ഭക്ഷണവും കാര്യങ്ങളൊന്നും കിട്ടാത്ത ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഉത്തമിൻ്റെ മുകളിൽ കയറിയിട്ട് എല്ലാ ദിവസവും രാത്രിയൊക്കെ ആകുമ്പം ആ ഒരു വീട്ടുകാരെ വിളിച്ചു ചോദിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴയ ഈ അത്തായ പട്ടണിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന മാർ മനു ഹബ്ബെഹ്മു അലഹ്മൻ ഫലി എത്തി ഉത്തും ദുലൈമൊബിൻ ഹാരിസ് ആർക്കെങ്കിലും ഇറച്ചിയോ നെയ്യോ ഒക്കെ തിന്നാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഉത്തും ദുലൈമൊബിന് ഹാരിസിൽ വരികയാണ് അതായത് ആ ഒരു ഉത്തുമിൻ്റെ മുകളിൽ കയറിയിട്ട് വിളിച്ച് പറയുമായിരുന്നത്രേ ഇത് ജാഹലിയ കാലത്തിൽ പിന്നീട് സായുദുബിൻ അബ്ബാദ് റബി ഉള്ളഹൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ശേഷവും ആ ഒരു സ്വഭാവം സൈദ് ബിൻ അബ്ബാദ് റദ്ദിള്ളാ വണുവിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം മുഹാജിറുകളൊക്കെ എന്നാണ് എല്ലാം കയ്യാറ് വെറും ഒട്ടൊടുത്ത വസ്ത്രവുമായിട്ടാണ് മദീനയിലേക്ക് വന്നത് പല ഉന്നതരായിട്ടുള്ള സഹാബത്തിനും മദീനയിലുള്ള പല ഉന്നതരായിട്ടുള്ള സഹാബത്തിനെയും സഹോദരങ്ങളായി ലഭിച്ചു എന്നുണ്ടെങ്കിലും അതൊന്നും ലഭിക്കാത്ത ഒരുപാട് മുഹാജിറുകളുണ്ടായിരുന്നു അവരൊക്കെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കും ഇതേപോലെ അൻസാരികളായ സഹാബത്ത് തങ്ങൾക്ക് കഴിയുന്ന അത്ര തങ്ങളുടെ വീട്ടിലുള്ള ഭക്ഷണത്തിനനുസരിച്ച് ഒരു സഹാബിയെയോ ഒരു മഹാജറിനെയോ ഒരു രണ്ട് മഹാജറിനെയൊക്കെ ഓരോരുത്തരും ഈ വീട്ടിലേക്ക് കൊണ്ടുപോകും രാത്രി പോകുമ്പോൾ എന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കും ും അങ്ങനെയായിരുന്നു വെച്ചിട്ടും പക്ഷേ മഹാനായ സാഹുബിൻ അബ്ബാദ് അറബി അള്ളാഹുനെ ഇങ്ങോട്ട് കൊണ്ടുപോകാറില്ല എൺപതോളം പേരെയൊക്കെയായിരുന്നു പല സമയത്തും അതായത് പള്ളിയിൽ നിന്ന് എൺപത് ആൾക്കാരെ കൂട്ടിയൊരു ജാഥ പോലെയായിരുന്നു സാഹിദുബിൻ അബ്ബാദ് റതി അള്ളാൻ തൻ്റെ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നത് അത്രത്തോളം ധനികനായിരുന്നു സയ്യിദായിരുന്നു അങ്ങനത്തെ കാര്യത്തിൽ ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ആ ഒരു ജന്മനാ കിട്ടിയ ഒരു നല്ലൊരു സ്വഭാവം കൂടിയായിരുന്നു സാഹുബിൻ അബാദ് റദ്ദിള്ളാ വനുവിന് അതുപോലെ തന്നെ റസൂൽ അള്ളഹി സഹലി സലമിൻ്റെ വീടിൻ്റെ ഏകദേശം അതായത് ഈ ഒരു പള്ളിയുടെ ഏകദേശം അടുത്ത് തന്നെയാണ് ബനീ സാദ് ഗോത്രക്കാർ അപ്പം പലപ്പോഴും റസൂൽ അള്ളഹി സലലസ്ലമിൻ്റെ വീടുകളിലേക്ക് ഒരു തളികയിൽ ഇതേപോലെ ഇറച്ചിയും മറ്റും ആയിട്ട് പലപ്പോഴും സാഹദുബിൻ അബ്ബാദ് അറുദ് അള്ളാഹനു എന്ത് ചെയ്യും ഭക്ഷണം കൊടുത്താക്കുമായിരുന്നു അത്രേ അതുകൊണ്ട് തന്നെ സാഹിദുബിൻ അബാദ് അറുതില്ലാഹനിയുടെ പ്രസിദ്ധമായ ഒരു ദ്വാന്റ് അതായത് റബ്ബെ എനിക്ക് എന്ത് ചെയ്യണം കൂടുതൽ തരണമായിരുന്നു കാരണം കുറച്ചുകൊണ്ടൊന്നും എനിക്കാവില്ല ഞാൻ കുറച്ചുള്ള കുറച്ചിൻ്റെ അതായത് കുറവിൻ്റെ ആളല്ല ഞാൻ ധാരാളം കിട്ടേണ്ട ആളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ദ്വായൊക്കെ ഉണ്ട് സാധുബിൻ അബാദർ മണ്വൻ്റെ അതുപോലെ തന്നെ ആ ഒരു ഹസ്ജ് ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു എന്ന് മാത്രമല്ല അന്നത്തെ കാലത്ത് അറബി എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്ന അതുപോലെ ശക്തമായ നല്ലൊരു അംബേദ്കാരൻ കൂടിയായിരുന്നു മാനായ സാഹുബിൻ അബ്ബാദർ റബി ഉള്ള വാൻ റസൂൽ അല്ലാ സി വസ്ലമ ഏതെങ്കിലും ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് മുഹാജിറുകളുടെ കൊടി എപ്പോഴും അലി റബിള്ളഹിൻ്റെ കയ്യിലും അതേപോലെ അൻസാരികളുടെ കൊടി എപ്പോഴും സാഹദുബിൻ അബ്ബാദർ റബി അള്ള വണുൻ്റെ കയ്യിലുമായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ മദീന എന്ന് പറയുന്ന ഈ ഒരു പട്ടണത്തെക്കുറിച്ചുള്ള എന്ത് ചർച്ചയ്ക്കും അതായത് മദീനയിലേക്ക് കാരക്കുകളെക്കുറിച്ചും അല്ലെങ്കിൽ മദീന എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യണ യുദ്ധം വരുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ മദീന പട്ടണവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന എന്തൊരു വിഷയം ഉണ്ടെങ്കിലും റസൂൽ അള്ളഹി സുല്ലാ രണ്ട് സാധുമാരുമായിട്ട് കൂടി ആലോചന നടത്തും ഒന്ന് സാഹദുബിൻ മുബാദ് അബിയില്ലാ വനു ഹൗസിൻ്റെ നേതാവ് അതേപോലെ ഇവിടെ താമസിരുന്ന സാദുബിൻ അബ്ബാദർ അറബിള്ളാഹ്ഹാഹാഹാഹു വന്നു ഹസ്റജിൻ്റെ നേതാവ് ഇവരുമായിട്ട് ചർച്ച ചെയ്തിട്ടായിരുന്നു മദീനയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം റസൂൽ അള്ളാഹി സ്വല്ലാമെ എടുക്കാറുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ രണ്ട് രിൽ അതായത് അതുപോലെ സാധുബിൻ സാധുബിൻ അബ്ബാർ ഇവർ രണ്ട് പേര് സാഹിത്ബിൻ മഹാദർ അലി ഉള്ള വന്നഹു ഹിജ്റ അഞ്ചാം വർഷം അതായത് ഹന്ദക് യുദ്ധത്തിന് ശേഷം തന്നെ പരിക്ക് പറ്റുകയും അങ്ങനെ വഫാത്താവുകയും ചെയ്തു റസൂൽ അള്ളാഹി അലിന്റെ അവസാനം വരെ ഉണ്ടായിരുന്ന ഒരു സാധു എന്ന് പറയുന്നത് സാദുബിൻബാദർ അറബിള്ളഹാ വന്നഹു ആണ് അതുകൊണ്ട് തന്നെ ഹനീൻ യുദ്ധത്തിലൊക്കെ ആ ഒരു ഹനീമത്തെ സ്വത്തുക്കൾ മുഹാജുകൾക്കും പുതിയ പുതു മുസ്ലിങ്ങൾക്കൊക്കെ വിതരണം ചെയ്തപ്പോൾ അൻസാരികൾക്കിടയിൽ ഒരു ചർച്ച ഉണ്ടാവുകയും ആ ഒരു വിവരം റസൂൽ അള്ളാഹിന്റെ അടുത്ത് പോയി പറഞ്ഞതൊക്കെ മഹാനായ സാധുബിൻ അബർദ വൻ ആയിരുന്നു അതായത് മഹാനായ സാഹുബിൻ ഫാത്തിൻ്റെ ശേഷം പിന്നെ അൻസാരികളുടെ ഏറ്റവും ഉന്നതമായ നേതാവ് എന്ന് പറയുന്നത് സൈഹദുബിൻ അബ്ബാദ് റദി ഉള്ള വഹു ആയിരുന്നു അതുകൊണ്ട് തന്നെ റസൂൽ അള്ളഹി സുഹാസ്ലമിന്റെ വഫാത്തിന് ശേഷം അൻസാകൾ എല്ലാവരും കൂടി മഹാനായ സായദ്ബിൻ അബ്ബാദർ റദ്ദി ഉള്ള വാഹനുൻ്റെയും കാണുന്ന തോട്ടത്തിൽ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന സഖീഫ എന്ന് പറയുന്ന ഇവിടെ ഒരുമിച്ച് കൂടുകയും ഒരു അമീർ വേണം ഇനി ഒരു ഹലീഫ് വേണം എന്നൊക്കെ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് വന്നത് അങ്ങനെ അൻസാരികൾ ഈ കാണുന്ന തോട്ടം ഈ തോട്ടം നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു റൂമിൽ ഒരു ഹാളിൽ ഒരുമിച്ച് കൂടുകയും അങ്ങനെ അവർ ചർച്ച നടത്തുകയും ചെയ്യുന്ന സമയത്താണ് ആ ഒരു റിഞ്ഞ മഹാനായ അബൂ അബോ ഹ്രസിദ്ധീഖർ റതവും അമർ റതാ വനഹും അബു അബൈദത്തിന് ജറാഹ് അബു അബൈദ റതയഉുള്ള വാഹനും കൂടി ഇങ്ങോട്ട് വരികയും അങ്ങനെ അൻസാരികളും മുഹാജിറുകളും മുഹാജിലുകൾ ഒരു ചർച്ച നടക്കുകയും ആദ്യം പറഞ്ഞു അൻസാരികൾ പറഞ്ഞു ഞങ്ങളായിരിക്കും നേതാക്കൾ അപ്പം അബൂ ഖസിദ്ധീകർ റദ്ദള്ളഹാഹാൻ പറഞ്ഞു ഈ ഒരു അമർ അതായത് നേതാവ് എന്നുള്ളൊരു ഇത് കുറേശികളിൽ നിന്ന് മാത്രമേ മറ്റ് അറബ് ഗോത്രങ്ങളൊക്കെ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അബുവിൻ്റെ അനുസാരികൾ പറഞ്ഞിരുന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അമീർ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു അമീർ അങ്ങനെ രണ്ട് അമീർമാർ വരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അമർ റതാ വെടപ്പെട്ടിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരു റബ്ബാണ് ഒരു റസൂലാണ് ാണ് ഒരു കിതാബാണ് അപ്പോൾ രണ്ട് അമീർന്ന് പറഞ്ഞ സംഭവം നടക്കില്ല കാരണം ഒരു അമീർ ഒരു അഭിപ്രായം മറ്റൊരു അമീർ പറഞ്ഞാൽ പിന്നെയും ഈ ഒരു സമുദായം എന്ത് ചെയ്യും വിഘടിക്കും അപ്പോൾ ഒരു ഒരമീറെ പാടുള്ളൂ അങ്ങനെ ഏതായാലും ചർച്ചകളൊക്കെ നടന്ന അവസാന മഹനായ അബോ ഖസ് അള്ളാൻ ഹലീഫയക്കുകയും അങ്ങനെ ആ ഒരു അവിടെ കൂടിയിരുന്ന എല്ലാവരും ഭയ്യാത്ത് ഷെയ്ക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവം അതൊക്കെ നടന്നത് ഈ മഹത്തായ ബനീസ് ആദ ഗോത്രക്കാരുടെ താമസസ്ഥലമായ ഈ ഒരു തോട്ടം നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്ന ഗോത്രമാണ് ബനീസ് ആയുധ ഗോത്രം അവരാണ് അൻസാരികളുടെ ഏറ്റവും ഉന്നതരായിട്ടുള്ള നാലാമത്തെ ഗോത്രക്കാർ ഈ കാണുന്ന കാഴ്ചയെന്നൊക്കെ പറഞ്ഞാൽ രാത്രി രണ്ട് മണിക്ക് ഉള്ള മദീന പള്ളിയുടെ കാഴ്ചകളാട്ടോ ഓരോരുത്തരും പല പല ഒരുപാട് പേർ അങ്ങോട്ട് നടക്കുന്നു ഒരുപാട് ഇങ്ങോട്ട് നടക്കുന്നു ചിലരെല്ലാം സിയാർത്ത് ചെയ്യുന്നു ചിലരെല്ലാം ഓരോ ഭാഗത്ത് ഇരുന്ന് കുറാനും ഒതുതുന്നു ചിലരെല്ലാം കുടുംബവുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നു അങ്ങനെ ഒരുപാട് കാഴ്ചകൾ രാത്രി രണ്ട് മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് സുബൈ വരെ ഇതേ കാഴ്ചയായിരിക്കും അതുപോലെ തന്നെ ഈ കാണുന്നവർ പലരും പല രാജ്യക്കാർ പല കോലത്തിൽ ഡ്രസ്സ് ചെയ്തവർ പല ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് ഈ കാണുന്നതെല്ലാം അതുപോലെ തന്നെ ഒരുപാട് പേരിങ്ങനെ ദ്വ്യാ കൊണ്ടൊക്കെ വസീത്ത് ചെയ്യാറുണ്ട് മദീനെതിരെ കാണാത്ത ഒരുപാട് പേർ കാണാൻ വേണ്ടി ദക്കണം കണ്ടവർ തന്നെ ഒന്നുകൂടി വരാൻ വേണ്ടി ഇതുമായിരിക്കണം എന്നൊക്കെ പറയാറുണ്ട് സത്യത്തിൽ ഈ ഒരു കാഴ്ച എല്ലാ മുസ്ലീങ്ങളും കാണണം എന്നുള്ളതിനാണ് എൻ്റെയും ആഗ്രഹം ഞാൻ എപ്പോഴും ദ്വ്യാ ചെയ്യാറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് കാരണം വെച്ചാൽ ഇതൊക്കെ ഒന്ന് കാണണം കാരണം ഇവിടെ വെറുതെ ഒന്നും ചെയ്യണ്ട വെറുതെ ഇങ്ങനെ ഇവിടെ നോക്കി നിന്നാൽ മതി എന്നാൽ തന്നെ കിട്ടുന്ന ഒരു സന്തോഷം ഒരു ആഹത്തുണ്ട് അതുപോലെ തന്നെ പോകുന്നതിന് മുമ്പ് മറ്റൊരു ചെറിയൊരു കാഴ്ച കൂടി കാണിച്ചുതരാം അതായത് റസൂൽ അല്ലാ സിയുടെ പള്ളിയുടെ ഈ ഒരു മുൻഭാഗത്ത് അതായത് മുൻഭാഗത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഗേറ്റുകളിൽ മുന്നൂറ്റി ഏഴാമത്തെ ഗേറ്റിൽ കൂടി പുറത്തിറങ്ങിയാൽ പുറത്തിറങ്ങുന്ന സ്ഥലത്ത് തന്നെ രണ്ട് എക്സിബിഷൻ സെൻറ്ററുകളുണ്ട് അതായത് ഒന്ന് റസൂൽല്ലാഹി പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സിബിഷനാണ് രണ്ടാമത്തെ എക്സിബി അടുത്ത ഭാഗത്ത് കാണുന്ന എക്സിബിഷൻ എന്ന് പറയുന്നത് സൂൽ അള്ളി സുസമുറിൻ്റെ കാലഘട്ടത്തിലുള്ള മദീനയിൽ ഉണ്ടായിരുന്ന ഒരുപാട് സംഭവങ്ങൾ അതായത് സീറയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്ന ഒരു എക്സിബിഷനാണ് ഈ ഒരു എക്സിബിഷൻ്റെ അകത്തേക്ക് കയറാനും കാഴ്ചകൾ കാണാനും ഒക്കെ ഉള്ള ചാർജ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് റിയാലാണ് അവസാനം പോയൊരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞതനുസരിച്ച് മുപ്പത്തഞ്ച് റിയാലാണ് ഇവിടെ എന്താണ് കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ ചെറിയൊരു ഒരു മോഡൽ ഒരു എക്സാമ്പിൾ എന്ത് ചെയ്തിട്ടുണ്ട് പുറത്തുള്ള ഈ ഇത്തരം സ്ക്രീനുകളിൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് അതായത് മദീനയിലെ ഓരോ ലാൻഡ് മാർക്കുകൾ ഓരോ പള്ളികൾ ഓരോ കിണറുകൾ ഓരോ ഗോത്രങ്ങളുടെ താമസ അതൊക്കെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഇവിടെ എത്തിയ സമയത്ത് ഇതിൽ കാണിക്കുന്നത് മഹാനായ ഹജ്ബാനുബൻ മാലിക് റതി അള്ളാ വനഹുവിൻ്റെ പള്ളിയെക്കുറിച്ചും അതിൻ്റെ റസൂൽ ഉള്ളിന്റെ പള്ളിയിൽ നിന്ന് എത്ര ദൂരത്തിലാണ് അതുണ്ടാക്കാനുള്ള കാരണം എവിടെയാണ് അതിലുള്ളത് അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്ക്രീനിൽ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ലാസ്റ്റത്തെ രണ്ടാമത്തെ ബ്ലോഗ് മറ്റെയാണ് തോന്നു എച്ച് മാലിക് റബി ഉള്ള പള്ളിയെക്കുറിച്ച് നമ്മൾ വ്ലോഗ് ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് അതുകൊണ്ടത് അവിടെ എഴുതി വെച്ചത് നിങ്ങൾക്ക് കാണുന്നുണ്ട് ആവശ്യമായിരുന്നു മോസ്കോ ഓഫ് മാലിക് റതി ഉള്ള വനു അതിൻ്റെ ഒരു ചരിത്രം റസൂള്ള ഹുദ്ദാസ്ലമു പോയതും നിസ്കരിച്ചതും മറ്റുമായിട്ടുള്ള ആ ഒരു വ്ളോഗിൽ പറഞ്ഞിരുന്ന സംഭവങ്ങൾ അപ്പോൾ ഇത്തരം മദീനയിലെ ഓരോ ചരിത്ര സ്ഥലങ്ങളെക്കുറിച്ചുമുള്ള ഒരു എക്സിബിഷനാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത് അപ്പോൾ നിങ്ങൾ മതി എന്ത് വന്നിട്ട് ഇത്തരം ഒരു എക്സിബിഷൻ കാണണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മുന്നൂറ്റി ഏഴാമത്തെ ഗേറ്റിൽ കൂടി പുറത്തിറങ്ങുക ഈ ഒരു എക്സിബിഷൻ്റെ ആ എൻട്രൻസ് പോയിട്ട് എത്ര ലാസ്റ്റ് എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ മുപ്പത്തഞ്ച് അറിയാലാണ് അത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഇതിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് മതിയായിട്ട് ഓരോ ലാൻഡ് മാർക്കുകൾ ഓരോ സ്ഥലങ്ങൾ ഓരോ പള്ളികൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ കാണാനും പഠിക്കാനൊക്കെ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാത്രി കാഴ്ചകൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും അസ്ലാലൈക്കും വാഹത് വാബർക്കാത്തു